Hi all, it's me Dr. Fahim. This topic exclusive boys വേണ്ടി മാത്രമുള്ളതാണ്. കാര്യം അവർക്ക് എക്സ്റ്റേണൽ പാർട്ടിൽ ലൈക്ക് ജെനിറ്റൽ പാർട്ടിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഫൈമോസിസ് ഓർ ഫിമോസിസ് എന്ന് പറയുന്ന ഒരു ഒരു സംഭവം അത് എങ്ങനെ എന്തുകൊണ്ട് വരുന്നു അതുപോലെ തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് പാർട്ട് എന്താണ് ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിനെ ഇംഗ്ലീഷിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദാറ്റ് ദി ടൈറ്റ് ഫോർസ്കിൻ കാൻ ബി പുൾഡ് ബാക്ക് ഓവർ ദി ഗ്ലാൻഡ്സ് പെനിസ് ഓർ ഷാഫ്റ്റ് ഓഫ് ദി പെനിസ്. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ അഗ്രചർമ്മം ഈ നമ്മുടെ ഈ പെന്നീസിന്റെ അഗ്രചർമ്മം ബാക്കിലോട്ട് വലിക്കാൻ പറ്റാത്തൊരവസ്ഥ. എല്ലാവർക്കും അറിയാം, പല ആൾക്കാർക്ക് ഈ പ്രശ്നം ഉണ്ടാവും. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാ, ഇത് എങ്ങനെ മാറ്റാൻ പറ്റും എന്നൊക്കെയാണ് ഞാൻ വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ജനിച്ച ഉടനെ തന്നെ, ബോയ്സ് ജനിച്ച ഉടനെ തന്നെ അത് നോർമൽ അങ്ങനെ ഉണ്ടാവും. ടൈറ്റ് സ്കിൻ ആയിരിക്കും, ടൈറ്റ് ഫോർ സ്കിൻ ആയിരിക്കും, ബാക്കിലോട്ട് പുറകോട്ട് വലിക്കാൻ പറ്റാത്തൊരവസ്ഥ. സോ ഈ ഒരു അവസ്ഥ ഒരു 2-3 വയസ്സ് വരെ അതുപോലെ ഉണ്ടാവും. 3 വയസ്സ് തൊട്ട് അങ്ങോട്ട് ഒരു 6 വയസ്സ് വരെ അത് മെല്ലെ മെല്ലെ ബാക്കിലോട്ട് പുള്ളിയാൻ പറ്റുന്ന ഒരു അവസ്ഥയെ മാറും. ലൈക്ക് നോർമലി അത് റിട്രാക്ട് ചെയ്ത് വരും, നോർമൽ രീതിയിൽ. സോ അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ആ ഒരു റിട്രാക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ട്രീറ്റ്മെന്റ് പാർട്ട് ചെയ്യേണ്ടി വരും. മെയിൻലി നിങ്ങൾ ഇന്റർവെൻഷൻ, എന്തൊക്കെ കാരണം കൊണ്ട് നമ്മൾ അത് സെക്കംസ്ട്രക്ഷൻ ചെയ്യണം, മാർക്കറ്റ് ചെയ്യണം, സുന്നത്ത് ചെയ്യണം എന്നൊക്കെ പല ആൾക്കാർ ഡൗട്ട് ഉണ്ടാവും. മെയിൻലി 3-4 കാര്യമാണ് ഉള്ളത്. ഒന്ന്, ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഗ്ലാൻസ് പെനീസിന് ആ ഫോസ്കിന് ബാക്കിലോട്ട് ആക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ അവിടെ അഫ്കോഴ്സ് അവിടെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ലൈക്ക് ബെലനൈറ്റിസ് ഓർ ബെലന പോസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ. ബെലനൈറ്റിസ് എന്ന് വെച്ചാൽ ഗ്ലാൻസ് പെനീസ് മാത്രം ഇൻഫെക്ഷൻ ആയി മാറുന്ന ഒരു വൈറ്റ് കളർ ഡിസ്ചാർജ് വരുന്നത്, റെഡ് കളർ സ്വെല്ലനായിട്ട് നിൽക്കുന്നത്. ചില ആൾക്കാർക്ക്, ചില ആൺകുട്ടികൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു പെട്ടെന്ന് നിങ്ങൾ മൈൻഡിൽ ഉണ്ടാവും, നിങ്ങൾ പാസ് ഹിസ്റ്ററി, നിങ്ങൾക്ക് പഴയ കാലത്ത് നിങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പ്രസന്റ്ലി അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും, ഗ്ലാൻസ് പെനീസ് തടിച്ച് റെഡ് കളർ, ആരോട് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അതുള്ളത്. പിന്നെ ബെലന പോസ്റ്റൈറ്റിസ്, അതായത് ആ അഗ്രചർമ്മവും ഗ്ലാൻസ് പെനിസ് ഒന്നിച്ച് എന്താ പറയുക ഇൻഫെക്ഷൻ ആവുന്ന ഒരു അവസ്ഥ. ഈ ഇൻഫെക്ഷൻ വരാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഈ അഗ്രചർമ്മം ബാക്കിലോട്ട് ആകാത്ത ഒരു അവസ്ഥ വരുമ്പോൾ അവിടെ അഫ്കോഴ്സ് മൂത്രത്തിന്റെ തുള്ളി, യൂറിന്റെ ഒരു 2-3 ഡ്രോപ്സ് അവിടെ നിൽക്കും, തങ്ങി നിൽക്കും. അഫ്കോഴ്സ് അതുകൊണ്ട് തന്നെ ഹൈജീൻ കറക്റ്റ് ഉണ്ടാവില്ല, അറിയാലോ. മൂത്രത്തിന്റെ തുള്ളി അവിടെ മീൻസ് എവിടെയെങ്കിലും പറ്റിയ തന്നെ അത് അവിടുത്തെ നിന്നായിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് ഇൻഫെക്ഷൻ ആയി മാറും അത്. സോ ആ ഒരു അവസ്ഥ വരും. അതുപോലെ തന്നെ സ്മെഗ്മ അറിയാലോ, ചീസി വൈറ്റ് കളർ ഒരു ഡിസ്ചാർജാണ് നമ്മുടെ ഗ്ലാൻസ് പെനീസിന്റെ അടുത്ത് വരുന്ന സംഭവം. സോ ഇത് ഈ സാധനവും അതേപോലെ ഒരുപാട് നാൾ അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നാണ് ഇൻഫെക്ഷൻ വരും, ഫംഗൽ ഇൻഫെക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ വരും അവിടെ. സോ ഇങ്ങനൊരു അവസ്ഥ വന്നാൽ നിങ്ങൾ ഉടനെ തന്നെ മീൻസ് എന്താ പറയുക ഡോക്ടർ അടുത്ത് പോവുക, ചെയ്യേണ്ട കാര്യം ചെയ്ത് തീർക്കുക. ഇനി സെക്കൻഡ് ഇന്റർവെൻഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇറക്ഷൻ സമയത്ത് ലൈക്ക് മാസ്റ്റർബേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെക്സിൽ ഏർപ്പെടുമ്പോൾ ഇറക്ഷൻ സമയത്ത് ഭയങ്കര പെയിൻ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ. പല ആൾക്കാരും എന്നോട് പേഴ്സണൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, മാസ്റ്റർബേഷൻ ചെയ്യുന്ന സമയത്ത് ഇറക്ഷൻ നിൽക്കുന്ന സമയത്ത് ഇതേപോലെ ഫോർസ്കിൻ ബാക്കിലോട്ട് ആക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പെയിൻ അനുഭവപ്പെടുന്നത്. സോ ഈ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ പോയി ഇന്റർവെൻഷൻ എന്തൊക്കെ ട്രീറ്റ്മെന്റ് വെച്ച് നോക്കി ചെയ്യാം. വേറൊരു അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ഷാഫ്റ്റ് ഓഫ് പെനിസ് ഫുൾ നിങ്ങൾക്ക് ഭയങ്കര നീർക്കെട്ട്, ഭയങ്കര പ്രശ്നം കാണുന്നത്, ലൈക്ക് ഭയങ്കര ഫംഗൽ ഇൻഫെക്ഷൻ പോലെ തോന്നുന്നു, വൈറ്റ് കളർ കുറെ ഡിസ്ചാർജ് കാണുന്നത്, വൈറ്റ് കളർ ഡോട്സ് ഡോട്സ് കാണുന്നത്, അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ പെട്ടെന്ന് ഡോക്ടറെ പോയി സർക്കസ് മെഷീൻ ചിലപ്പോൾ അവർ ഓപ്റ്റ് ചെയ്യും, ചെയ്യേണ്ടി വരും. സോ ബേസിക്കലി ഈ 3 കാര്യങ്ങളൊക്കെ മെയിൻലി ആയിട്ട് നമുക്ക് ഇതിനുള്ളൊരു എന്താ പറയുക ഇന്റർവെൻഷൻ, പെട്ടെന്ന് സർജറി ഒക്കെ ചെയ്യേണ്ട ഒരു സംഭവം. ഇനി ഇതിനുള്ള ഒരേ ഒരു ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ സർക്കംസ്ട്രക്ഷൻ മാത്രമാണ്, സുന്നത്ത് ചെയ്യുക, മാർക്കറ്റ് ചെയ്യുക. പല വീഡിയോസും ഇറക്ടൈൽ മീൻസ് എന്താ പറയുക സ്ട്രെച്ചിങ് എക്സസൈസ് പറഞ്ഞിരുന്നുണ്ട്, ലൈക്ക് ഫോസ്കിൻ മേലോട്ട് മുമ്പിലോട്ട് വലിക്കുക, ബാക്കിലോട്ട് വലിക്കുക, അവിടെ ഗ്യാപ്പ് വെച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് നിൽക്കുക. സോ ആ ഒരു എക്സസൈസ് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, കാരണം എനിക്ക് 2-3 പേഷ്യൻ്റ് അങ്ങനെ ചെയ്ത് വന്നിട്ട് ബ്ലീഡിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇതിനെപ്പറ്റി വലിയ അറിവില്ലാണ്ട് യൂട്യൂബൊക്കെ നോക്കിയിട്ട് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യും, ലൈക്ക് മുമ്പോട്ട് ബാക്കിലോട്ട് വലിച്ച് കൂടുതൽ പെയിനും അതേപോലെ തന്നെ ബ്ലീഡിങ് 2-3 ഡ്രോപ്സ് പുറത്തേക്ക് വരുന്നത്. സോ ഈ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് ചിലപ്പോൾ സർക്കംസ്ട്രക്ഷൻ ചെയ്യേണ്ടി വരും, അതായത് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടി വരും സർക്കംസ്ട്രക്ഷൻ, സുന്നത്ത് ചെയ്യേണ്ടി വരും. സോ അതൊരു ആ ഒരു ഇതിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക. സോ മാക്സിമം നിങ്ങൾ അങ്ങനത്തെ ഒരു നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ലൈക്ക് ഇൻഫെക്ഷൻ വരുന്നത് അല്ലെങ്കിൽ സെക്സിൽ ഏർപ്പെടുന്ന പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ ചെയ്യുമ്പോൾ പ്രശ്നം വരുന്നത് അല്ലെങ്കിൽ ഇതേപോലെ കട്ട് മീൻസ് വേറെ എന്തെങ്കിലും പെയിൻ കൂടുതലായിട്ട് വരുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഡയറക്റ്റ് ഡോക്ടറെ പോവുക, സർക്കംസ്ട്രക്ഷൻ അവർ ഓപ്റ്റ് ചെയ്യും, അത് ചെയ്യുക. ഡോണ്ട് ഡു സ്ട്രെസ്സിങ് എക്സസൈസ്, ബിക്കോസ് സ്ട്രെസ്സിങ് എക്സസൈസ് സ്കൂളിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പല ആൾക്കാർ ചെയ്തു എന്നൊക്കെ പറയും, പക്ഷേ എനിക്ക് എന്റെ പേഷ്യൻസ് ഞാൻ ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്യില്ല, ബിക്കോസ് അത് കൂടുതലായിട്ട് പെയിൻ കൂടുതലായിട്ട് വേദന ഉണ്ടാക്കും. പിന്നെ ഒരു 2-3 ആഴ്ച നിങ്ങൾക്ക് മൂത്ത് കുടിക്കാൻ തന്നെ പറ്റുന്ന വരില്ല, അത്രയും വേദന അടിക്കും. കാരണം സ്കിൻ ഫുൾ ഉള്ളിൽ പെട്ടെന്ന് വലിക്കുമ്പോൾ എന്താ വേദന കൂടും, നിങ്ങൾക്ക് ചെയ്തവർക്ക് അനുഭവം ഉണ്ടാവും. അതുപോലെ തന്നെ ബ്ലീഡിങ് പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്, കാരണം അത് ഡിറ്റാച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബ്ലീഡിംഗ് ഉള്ളിൽ നിന്ന് വരും. ഇത് കണ്ട് നിങ്ങളെ പെട്ടെന്ന് ഇങ്ങനെ ടെൻഷൻ കൂടുന്ന ഒരു അവസ്ഥ വരും. സോ ഡോണ്ട് ഡു സ്ട്രെച്ചിങ് എക്സസൈസ്, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇതിനെതിരെ പറയുന്ന പല ആൾക്കാരുണ്ടാവും ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നത്, ചെയ്യുന്നവർക്ക് ചെയ്യാം, പക്ഷെ എന്റെ അഭിപ്രായം ചെയ്യാൻ നിൽക്കരുത്. ഇനി വാട്ട് ഈസ് സർക്കംസ്ട്രക്ഷൻ, സർക്കംസ്ട്രക്ഷൻ എന്ത് ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര എന്തോ ഒരു അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പല ആൾക്കാരുണ്ടോ, ഇറ്റ്സ് ലൈക്ക് നോർമൽ ചെറിയൊരു സർജറിയാണ്. നിങ്ങൾക്ക് ഒരു രാവിലെ പോയാലും വൈകുന്നേരം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വരാം.
അങ്ങനത്തെ ചെറിയൊരു സർജറി ആണത്. സോ ഇറ്റ്സ് ലൈക്ക് വെരി സേഫ് ആൻഡ് എന്താ പറയാ നല്ല നമ്മള് പെനിസ് ലൈഫ് ലോങ് നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉള്ള പോലെയാണ്. കാരണം നമ്മൾ ആൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സി എ ക്യാൻസർ ഒക്കെ കാണുന്നത് നമ്മുടെ ഈ പെനിസിന്റെ ഇടക്കാണ്, പെനിസിലാണ്. സോ ആ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് തരും ഈ സർക്കംസിഷൻ ചെയ്താൽ, സുന്നത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ ഓഫ് പെനിസ് റേറ്റ് തന്നെ കുറയും. കാരണം ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉള്ളത് കൂടുതലാണ് ഈ എന്താ പറയാ സർക്കംസിഷൻ ചെയ്യാത്തൊരു പെനിസിൽ. അതുകൊണ്ട് തന്നെ സർക്കംസിഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ കുറയും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. ഇനി ഇത് പല പല ആൾക്കാർ ചിന്തിക്കുന്ന വെച്ചാൽ ഇത് അഗ്രസീവ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻസേഷൻ നഷ്ടപ്പെടുമോ, ലോസ് ഓഫ് സെൻസേഷൻ ഉണ്ടാവോ, അല്ലെങ്കിൽ ഇറിറ്റൽ ഡിസ്ഫങ്ഷൻ വരുമോ, ഇങ്ങനെ പല മിത്ത്, അതായത് ഇങ്ങനത്തെ പല സംസാര വിഷയം പല ആൾക്കാർ ആൺകുട്ടികൾക്ക് നടക്കുന്നുണ്ടാവും. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. സർക്കംസിഷൻ വെച്ചാൽ ജസ്റ്റ് നിങ്ങളെ മേലത്തെ തൊലി മാത്രം കട്ട് ചെയ്തെടുക്കുക, അവർ സ്റ്റിച്ച് ചെയ്ത് കിട്ടും, അത്രേ ഉള്ളൂ. വേറെ അത് ഒരു 2-3 weeks വെച്ചപ്പോൾ റെസ്റ്റ് എടുക്കേണ്ടി വരും, ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വരും ഒരു മാസത്തോളം, അത്രേ ഉള്ളൂ. ബാക്കി ഒരു കുഴപ്പം നിങ്ങൾക്ക് അതിന് ശേഷം ഉണ്ടാവില്ല. സോ ബെറ്റർ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, മാസ്ട്രേഷൻ ചെയ്യുന്ന പ്രശ്നം വരുന്നത്, സെക്സിൽ ഏർപ്പെടുന്ന പ്രശ്നം വരുന്നത് ഇങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൂടെ വരുന്ന പ്രശ്നം വരുന്നുണ്ടെങ്കിൽ, യൂറോളജിസ്റ്റ് ഓർ ജനറൽ സർജറി ഡോക്ടർ, ബെറ്റർ യൂറോളജിസ്റ്റ് ആയിരിക്കും നല്ലത്. യൂറോളജിസ്റ്റിനെ പോയി കണ്ട് ഒരു ഡേറ്റ് പറയും, ചിലപ്പോൾ എമർജൻസി ആണ് അന്നേരം ചെയ്യും, അല്ലെങ്കിൽ ഡേറ്റ് പറയും, ആ ഡേറ്റ് പോയി വന്നിട്ട് ചെയ്തിട്ട് വീട്ടിൽ പോവുക. ആരും അറിയത്തില്ല, ഒരു ടെൻഷനും ഇല്ല. സോ എല്ലാത്തിനും പരിഹാരങ്ങളുണ്ട് ആക്ച്വലി. പക്ഷെ നിങ്ങളത് ഭയങ്കര ഓവർ തിങ്ക് ചെയ്തിട്ട് ഇനി ലൈഫ് ഫുൾ ഇത് തന്നെയായിരിക്കും അനുഭവം എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന പല ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സും അവരോട് കൂടി പറയാനുള്ളത്, അങ്ങനെ പേഴ്സണൽ മെസ്സേജ് പല ആൾക്കാരും അയക്കുന്നുണ്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട്. സോ ഇതാണ് ഇതിൻ്റെ പരിഹാരം, സർക്കംസിഷൻ. ഓക്കെ, അപ്പോൾ അത് ചെയ്യാം, യൂറോളജിസ്റ്റ് പോയി ചെയ്യാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നേ. ഇഷ്ടപ്പെട്ട വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഇനിയും നല്ലൊരു ഇൻഫോർമേഷൻ ആണ് ഞാൻ ഇനിയും വരും ഈ ചാനലിൽ. സോ അതുവരെ വെയിറ്റ് ചെയ്യുക, അതുവരെ ബൈ.